Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Al Misbah YouTube channel like everkum swagatham. Alhamdulillah, Allahuvinte abaramaya anugraham kondu iyoru channel iduvare ethan sadichu ningalude prarthanayum sahayavum pindunayum iniyum njangalude kude undagumennu pratheekshikkunnu inshallah. Ee video il varan karanam naam ellavarum ishtapadugayum konjikkan allengil laalikkan ettavum koodal ishtapadugayum cheyyunna oru valarthu jeeviyanu poocha ennallathu. പൂച്ചയെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല. നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, പൂച്ച എന്നുള്ളത്, പൂച്ച വളർത്തുക എന്നുള്ളത് ഒരു അനുവദനീയമായ ഒരു കാര്യമായി ആരും കണക്കാക്കരുത്. പൂച്ച വളർത്തുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും പൂച്ചയെ വളരെ മോശമായ രീതിയിൽ ആട്ടിയോടിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ്. ഈ ഒരു വിഷയത്തെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം പൂച്ചയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിൽ പൂച്ച കിടന്നാൽ, ആ വസ്ത്രത്തിൽ തന്നെ കിടന്നുറങ്ങിയാൽ, പൂച്ചയെ ഉണർത്താതെ അതിനെ അതിൻ്റെ വഴിക്ക് ഉറങ്ങുകയാണെങ്കിൽ, അതിനെ ഉണർത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വസ്ത്രം മുറിച്ച് തൻ്റെ ബാക്കിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു പുറത്തു പോയിരുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പൂച്ച എന്നുള്ളത് വളരെ നല്ല, വളർത്താൻ പറ്റിയ ഒരു ജീവി തന്നെയാണ്, അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് ആരും മനസ്സിലാക്കരുത്. ഇപ്പോൾ കണ്ടുവരുന്നതാണ് പുതിയ മോഡലുകളാക്കിക്കൊണ്ടുള്ള പൂച്ചയുടെ രോമങ്ങളും പൂച്ചയുടെ വാലുകളും. എത്രത്തോളം മനോഹരമാണോ അത്രത്തോളമാണ് അതിൻ്റെ വില ഇന്ന് പൂച്ചയിൽ കണ്ടുവരുന്നത്. നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അത്രയെല്ലാം അത്രയൊക്കെ വില കൊടുത്ത് പൂച്ചയെ വളർത്തേണ്ട ആവശ്യം എന്താണ്, അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പൂച്ചയ്ക്ക് കൊടുക്കുന്ന വില പോലും നാം മനുഷ്യന് കാണിക്കാത്ത ഒരു സംഭവം, പ്രവണത, അങ്ങനെയൊരു കാര്യം നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൂച്ചയെ വളർത്തുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് പൂച്ച ചത്തുപോയാൽ നാം സാധാരണയായി കണ്ടുവരുന്നതാണ് വല്ല കാടുകളിലോ കുറ്റിക്കാടുകളിലോ വലിച്ചെറിയുന്ന ഒരു പ്രവണത. അത് നമ്മൾ പാടെ ഒഴിവാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനെ കൊണ്ടുപോയി കുഴിച്ചു മൂടി, നല്ല രീതിയിൽ കുഴിച്ചു മൂടി, അതിനോടുള്ള ബഹുമാനം എന്നോണം അതിനെ നല്ല രീതിയിൽ കുഴിച്ചു മൂടുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.